എന്തിൻ്റെ വിശേഷം? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഓഫീസിലെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ എന്തെയ്യ നൈസായിട്ട് ഊബർ ഓടാൻ പോവാണ്. ഓക്കെ, കളക്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡെലിവറി ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ട ആവശ്യം എന്താണ്? ഇത് ഇവിടെ കംപ്ലീറ്റ് സ്നോ, ഇത് ഏതോ ഒരു ഗുദാമാ. അതൊക്കെ കണ്ടോ, $17 നടത്തിട്ട് കയറി. ഇനി രണ്ടാമത്തെ ഓർഡറിലേക്ക് നമുക്ക് പോവാം. അതൊരു ഊബറിൻ്റെ ഒരു ഇത് വന്നിട്ടുള്ള 5 മിനിറ്റിൽ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം സാധനം പോയി എടുത്തിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിപ്പോൾ എൻ്റെ നോർമൽ ജോലി കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതേ വൈകുന്നേരം കുറച്ചുനേരം ഊബർ ഓടാൻ പോവാണ്. ടാക്സി, ഊബർ ടാക്സിയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഫുഡ് ഡെലിവറി, അതായത് സ്കിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഊബർ ഈറ്റ്സ് ഇല്ലേ, അതുപോലൊക്കെ തന്നെ സ്കിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഫുഡ് ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫുഡ് കൊണ്ട് ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പൈസ കിട്ടും. അപ്പോൾ ഞാനിത് രണ്ടും കൂടി പാരലായിട്ട് ചെയ്യാൻ പോവാ, അതായത് ഊബറും സ്കിപ്പും. അപ്പോൾ എത്ര ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റുന്നു നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ആക്ച്വലി ഓൾറെഡി കാലത്തൊരു ഒരു ഫുൾ ടൈം ജോലി ഉണ്ട്. അതായത് ഇപ്പോൾ 7:30 മുതൽ 3:30 വരെ എനിക്കൊരു ജോലി ഉണ്ട്. 8 മണിക്കൂറിൻ്റെ ഒരു ജോലി കഴിഞ്ഞിട്ട് ഇപ്പോഴേ 3:30. ഇനിയിപ്പോൾ 3:30 മുതൽ ഞാനൊരു 6:30 അല്ലെങ്കിൽ മാക്സിമം ഒരു 7 മണി വരെ ഓടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ വന്നിട്ട് നീതുവിനെ നൈറ്റ് ഷിഫ്റ്റിന് കൊണ്ടാക്കണം, പിന്നെ കൊച്ചിനെ പിന്നെ ഞാൻ നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മളൊരു ടൈമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓടുന്നത്. ഇപ്പോൾ ഇതേ ഞാൻ ഊബർ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ബൈ സൈഡായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ മറ്റേ കൊറിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ്, അതായത് ഇതാണ് സ്കിപ്പിൻ്റെ ഡെലിവറി. അപ്പോൾ ഇത് ഓൾറെഡി എൻ്റെ എന്താ പറയുക ഷിഫ്റ്റ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇതേ കൺഫേം കൊടുക്കട്ടെ. ഏ കൺഫേം കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ സൈഡ് ബൈ സൈഡായിട്ട് സ്കിപ്പിൻ്റെ ഡെലിവറിയും ഓണാക്കി വെച്ചിട്ടുണ്ട്, ഊബറും ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സോണിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോവാം, എന്നിട്ട് നോക്കാം നമുക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഇതും ഓണാക്കിയിട്ടുണ്ട് സൈഡ് ബൈ സൈഡായിട്ട്. അതേ ഒരു ഊബറിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടല്ലോ, 5 മിനിറ്റിൽ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ആളെ പോയി പിക്ക് ചെയ്തിട്ട് അടുത്ത വീഡിയോ എടുക്കാം. ഞാൻ ഇപ്പോൾ ആളെ കൊണ്ടാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഇത് $10 കയറി കിട്ടാം. അപ്പോൾ ഇത് ജസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ $10 പുള്ളിക്കാരി ഒരു $3 എനിക്ക് ടിപ്പ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ ഓടേണ്ട ആവശ്യം നടന്നുള്ളപ്പോഴേക്കൊരു $10 കയറി. ഞാനുണ്ടല്ലോ ഈ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് നമ്മൾ ഊബർ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആവും. അപ്പോൾ ഞാൻ ഊബർ ഞാനിപ്പോൾ പോസ് ചെയ്യണം, നമ്മൾ സ്കിപ്പ് മാത്രമേ നോക്കണുള്ളൂ. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊബറിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു സ്കിപ്പിൻ്റെ ഒരു ഓർഡർ വന്നു. അപ്പോൾ അത് മിസ്സായി. ഞാൻ രണ്ടും കൂടി ആക്ച്വലി ഒരുമിച്ച് ചെയ്യാറില്ല, ഒരെണ്ണം ഞാൻ അറ്റ് എ ടൈം ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ ഊബർ ഞാൻ നിർത്താണ്, ഇപ്പോൾ ഞാൻ സ്കിപ്പ് മാത്രമേ ഓടണുള്ളൂ. കാരണം അതാകുമ്പം ആരും ഉണ്ടാവില്ലല്ലോ, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വീഡിയോ എടുക്കാം, നിങ്ങളെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഊബർ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്, സ്കിപ്പ് മാത്രമേ ഓടണുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും കാണാം. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മെഡിക്കൽ സിറ്റുവേഷനൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞാൻ ആ ഒരു കുറച്ച് അധികമൊന്നും ഓടിയൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഓടിയുള്ളൂ. ഇപ്പോൾ 9:00 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു 2 മണിക്കൂർ ഓടി. 2 മണിക്കൂർ കൊണ്ട് ഒരു 25 ഡോളർ. 10:00 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10:00 2 മണിക്കൂർ കൊണ്ട് $43. സി ഓരോ ദിവസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ തന്നെ കിട്ടണമെന്നില്ല. ഇതിപ്പോൾ ഇതേ 51 മിനിറ്റ് ഞാൻ ഓൺലൈനിൽ നിന്നിട്ട് ആകെ ഒരു ട്രിപ്പാണ് കിട്ടിയത് $11. പിന്നെ 12:00 വൈകുന്നേരം, 12:00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡേയാണ്, ഫ്രൈഡേ വീക്കെൻഡ് ആയ കാരണം കൊണ്ട് നമുക്ക് 3 മണിക്കൂർ കൊണ്ട് $56 ഉണ്ടാക്കി. പിന്നെ വീക്കെൻഡ് സാറ്റർഡേ $106. 7 മണിക്കൂർ ഞാൻ ഓൺലൈനിൽ നിന്നിട്ടാണ് എനിക്ക് 14 ട്രിപ്പ് അടിച്ചിട്ടാണ് $106 ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഊബർ കുഴപ്പമില്ലാത്ത, നമുക്കിങ്ങനെ ഒരു ചെറിയൊരു സൈഡ് ഇൻകം എന്നുള്ള രീതിയിൽ നമുക്കിത് കൊണ്ടു നടക്കാം. പിന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക, അതായത് ഇവിടെ കാറിൻ്റെ എക്സ്പെൻസ് ഞാൻ കാണിച്ചുതരാം. ഞാനിപ്പോൾ പുതിയ ഡ്രൈവറാണല്ലോ, ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് പുതിയ ഡ്രൈവേഴ്സിന് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻഷുറൻസ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ എനിക്ക് ഒരു മാസം എനിക്ക് ഇൻഷുറൻസ്, വണ്ടിയുടെ ഇൻഷുറൻസ് മാത്രമായിട്ട് $281 ആണ് ഒരു മാസം ഞാൻ ഇൻഷുറൻസ് പേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ ദുബായിലും അവിടെയൊക്കെ വണ്ടി ഇൻഷുറൻസ് എങ്ങനെ, വർഷത്തിലൊരിക്കൽ, അതും അത്ര വലിയ കോസ്റ്റ് ഒന്നും വരില്ല. പക്ഷേ ഇവിടെ ഒരു മാസത്തിൽ
$281 വണ്ടിക്ക് ഇൻഷുറൻസ് മാത്രം കൊടുക്കേണ്ടത്. പിന്നെ EMI ഇതെല്ലാം കൂടിയിട്ട് എനിക്ക് വണ്ടിക്ക് തന്നെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു $850 എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യൂബറും കാര്യങ്ങളൊക്കെ ഓടുന്നത്. എന്തായാലും വണ്ടി വേണം, കാരണം പേഴ്സണൽ ആവശ്യത്തിന് വണ്ടി വേണം. ഫാമിലിക്ക് ഉള്ള സ്ഥിതിക്ക് കുഞ്ഞു കൊച്ചൊക്കെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വണ്ടി എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഊബറും പരിപാടികളൊക്കെ ആയിട്ട് നമുക്കത് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഊബറും കാര്യങ്ങളൊക്കെ ഓടുന്നത്, നമ്മുടെ ഫുൾ ടൈം ജോലി കഴിഞ്ഞിട്ട് ഉള്ള ബാക്കിയുള്ള ഒരു 2-3 മണിക്കൂർ സമയം. പിന്നെ നീതുവിനെ നൈറ്റ് ഷിഫ്റ്റ് കൊണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം എന്തായാലും ഫ്രീ ആണല്ലോ. പിന്നെ കൊച്ചുണ്ടാവും. എൻ്റെ ഓഫീസിലെ ചാറ്റൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കണ, ഒരു മിനിറ്റ്, ഒരു കോള് കഴിഞ്ഞു. അങ്ങനെ കാത്തിരുന്നിത് ഒരെണ്ണം കിട്ടി, ഞാനിപ്പോൾ അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് വീഡിയോ ഓപ്പൺ ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. $17 ഒരു സംഭവമാണ്, പക്ഷേ 20 കിലോമീറ്റർ ഓടണം. എന്തായാലും നമുക്ക് നോക്കാം, നമുക്കങ്ങോട്ട് പോവാം. അപ്പോൾ ഇതേ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഹാലിഫാക്സിലെ തെരുവുകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഇതാണ് നോവാ സ്കോഷ്യ കേട്ടോ. നോവാ സ്കോഷ്യയുടെ ഹാലിഫാക്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഓർഡർ കിട്ടിയ കാരണം കൊണ്ട്, സ്കിപ്പിൻ്റെ ഓർഡർ കിട്ടിയ കാരണം കൊണ്ട് ആദ്യം ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു സാധനം പിക്ക് ചെയ്യണം. പിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കസ്റ്റമർ കൊണ്ടു കൊടുക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ ടാസ്ക്, $17 ടാസ്ക്കാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, നമുക്ക് നല്ല കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. You have arrived. Vandi ivada park cheyidakka. Meza Lebanese chicken. Dei angiyattathu kaanunnathana Meza Lebanese chicken. Appo avada poyittu nammulu vandi park cheyyam. Venda dei Meza Lebanese chicken. Okay, namukku ivada evadengum park cheyyam. Ee cover must aanu nammulu saanam order cheyyumbole. ഓക്കെ, കളക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ലാസ്റ്റ് ഡെലിവറി ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ട ആവശ്യമില്ലാന്ന്. ഇത് ഇവിടെ കംപ്ലീറ്റ് സ്നോ, ഇത് ഏതോ ഒരു ഗുദാമാ അതോക്ക്. അപ്പോൾ ഞാൻ ഇതിൽ കൂടെ പോകുമ്പോൾ ഇടയ്ക്ക് വണ്ടിക്ക് പണി കിട്ടിയില്ലെന്ന് ആലോചിച്ചിട്ട്, കാരണം ഈ സ്കിഡാവേ, അതായത് സ്നോ ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല സ്കിഡാവും. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഞാൻ നടന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരനെ മനസ്സിലായി, ആളെന്ത് ചെയ്തു, ആളവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോയി. അപ്പോഴേക്കും എനിക്ക് അടുത്ത ഓർഡർ വന്നു. ഒരു മിനിറ്റ് കണ്ടോ, $17 നടത്തത്തെ കയറി. ഇനി രണ്ടാമത്തെ ഓർഡറിലേക്ക് നമുക്ക് പോവാം. Head southwest on Perrin Drive toward Falls Run. Continue on Perrin Drive for 1 kilometer. ഇതൊക്കെ കംപ്ലീറ്റ് ഇപ്പോൾ ചെറുതായിട്ട് വൈകുന്നേരമായി തുടങ്ങി. ഇപ്പോൾ ഇവിടെ സമയം 5:10 ആയിട്ടുള്ളൂ. എന്നാലും നോക്കി, വൈകുന്നേരമായി, 5:10 ആയപ്പോഴത്തേനും ചെറുതായിട്ട് ഇരുട്ടിയൊക്കെ തുടങ്ങി. ഇത് കണ്ടോ, അപ്പം ഇങ്ങനത്തെ റോഡുകൾ ഇച്ചിരി റിസ്ക്കാണ്, കാരണം നിറച്ച സ്നോ. ഇതിപ്പോൾ ഒരു റിമോട്ട് ഏരിയ, അപ്പം അത് കാരണം കൊണ്ട് ഇവിടെ മറ്റേ മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ട് അങ്ങനെ പ്രോപ്പറായിട്ട് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്ന് വരും. അതെ, ഇനി മുതൽ കുഴപ്പമില്ല, അപ്പോൾ നല്ല റോഡായി. അവിടെ എത്തിയപ്പോൾ ഞാൻ പേടിച്ചു, കാരണം കംപ്ലീറ്റ് സ്നോ റോട്ടിൽ. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനിയിപ്പോൾ ഇത് 3.3 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻ്റ് എത്തി പോവാം. ഞാൻ സാധാരണ പാട്ടൊക്കെ വെച്ചിട്ടേ പോകാറുള്ളൂ, കാരണം ഇപ്പോൾ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോപ്പി റൈറ്റ് അടിക്കും യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ. സാധാരണ കൊണ്ട് നമുക്ക് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോവാം. ഞാൻ കുറച്ച് നേരത്തെ നിർത്തിയിട്ടു, 6 മണിക്ക് നിർത്തി. 6 മണിക്ക് നിർത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ വീട്ടിലെത്തി. ഞാൻ കാണിച്ചുതരാം ഇത്ര നേരം കൊണ്ട് എന്തോരം ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. ഇതേ $37 ഇന്ന് ഉണ്ടാക്കിയത്. അതായത് മൂന്ന് ഡെലിവറി ചെയ്തു. ഇതേ 3 orders, ആ 3 ഡെലിവറിയിൽ ഇതേ ഇതൊക്കെയാണ് ഡെലിവറി വന്നേക്കണത്. ഇത് സ്കിപ്പിൻ്റെ. പിന്നെ ഞാനിന്ന് ഫസ്റ്റ് തന്നെ മറ്റേ ഊബർ ഓടിയില്ലായിരുന്നോ, അപ്പോൾ ഊബറിൻ്റെ ഇതേ
$10. അപ്പം അങ്ങനെ മൊത്തം 3 മണിക്കൂറിൽ $48. ഇതിപ്പോൾ ഞാൻ എന്തിനാ വീഡിയോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരെടുത്ത് ഡ്രൈവേഴ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഊബർ ടാക്സി ആയിട്ട് ഓടാം, പിന്നെ അതുപോലെ തന്നെ ഊബർ ഈറ്റ്സ്, പിന്നെ സ്കിപ്പ്, ഡോർ ഡാഷ്, ഇൻസ്റ്റാകാർട്ട്, അങ്ങനെ കുറേ ഡെലിവറി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓടി ചെറിയ ബേസിക് പേ എന്നുള്ള രീതിയിൽ ഒരു ആവറേജ് ഒരു ബേസിക് പേ ഒരു $15 പെർ അവർ ആ റേഞ്ചിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്തുതന്നെ കാണാം. ഓക്കെ, ബൈ.